എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് യോഗം ഇന്ന് ചേരാനിരിക്കെ പി വി അൂർ എം എൽ എയുടെ ആരോപണത്തിൽ നിലപാട് വ്യക്തമാക്കിയൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പി വി എൻവർ നിലപാടിനനുസരിച്ച് കേരള രാഷ്ട്രീയം മാറ്റനാകില്ല എന്ന് ട്വന്റി ഫോർ ആൻസർ പ്ലേസിൽ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി എൻ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും എഴുതി നൽകട്ടെ എന്നും പറയുകയാണ് ടി പി രാമകൃഷ്ണൻ ശശിയുടെ പരിപാടി പരാതിയിൽ ഉന്നയിച്ച പ്രശ്നമാണ് നമ്മളിപ്പ അന്വേഷണ വിധേയമാക്കുന്നത് പി ശശീന്റെ പേരിൽ പറയുന്നത് അൻവർ വാക്കാൽ പറഞ്ഞത് മാത്രം അൻവർ എഴുതി കൊടുത്ത രേഖാമൂലം സമർപ്പിച്ചിട്ടുള്ള ഒരു പരാതി ഗവൺമെന്റിന് മുമ്പിലുണ്ട് അതിലാ ശശീന്റെ പേരില്ല പിന്നെ ശശീന്റെ പേരിൽ ആരോപണം മാറോണം എന്ന് പറയുന്നതിൽ എന്താ അടിസ്ഥാനം അൻവറിന് പ്രത്യേക ആരോപണമുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മറുപടി മറുപടി പറയേണ്ടത് അൻവർ തന്നെയാണ് പരിശോധിക്കല്ലോ ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തിൽ പാർട്ടിക്ക് ആശങ്ക ഇല്ലെന്നും അന്വേഷിച്ച് വ്യക്തത വരുത്തുമെന്നും മാനസർ പോലീസിൽ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി അൻവർ ഇത്തരമൊരു നിലപാട് എടുക്കുമ്പം ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിന് എതിരായി അത് മാറും എന്ന് ഞങ്ങൾ കരുതുന്നില്ല പാർട്ടിയുടെ നിലപാട് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടും പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഈ പ്രശ്നത്തിലുള്ള ഞങ്ങളെ കാഴ്ചപ്പാടും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ഏത് പ്രശ്നങ്ങളും നമുക്ക് വിശദീകരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം പോട്ട് വരട്ടെ അദ്ദേഹം ഒരു സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹം എടുക്കേണ്ടെന്ന നിലപാട് അദ്ദേഹം തന്നെയാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അത് വരട്ടെ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം പാർട്ടി നേതൃത്വത്തിൽ തുടരും എന്നാണ് പ്രതീക്ഷ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പാർട്ടി സംഘടനക്കകത്ത് ചില തീരുമാനങ്ങൾ ചില സന്ദർഭങ്ങളിൽ എടുത്തു വരും അത് ആരുടെയും വ്യക്തിപരമായ നില നോക്കിയിട്ടല്ല സംഘടനയ്ക്ക് സഹായകരമായ ചില നിലപാടുകൾ സ്വീകരിക്കാമെന്ന് മാത്രം കിടന്നു ഇപ്പോഴെടുത്ത തീരുമാനത്തെയും അങ്ങനെ തന്നെയാണ് കാണേണ്ടത് ഈ തീരുമാനമെടുത്ത യോഗത്തിലും സഖാ വി പി സജീവമായി പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചില വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നെ സജീവ പ്രവർത്തനം സാധ്യമല്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിൽ തുടരും എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തങ്ങ് തീർത്തു പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ുമാർ സി പി ഐ പരസ്യമായി രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ ഈ അല്പസമയം നടക്കാൻ പോകുന്നത് എൽ ഡി എഫ് യോഗത്തിൽ ആ വിഷയം എങ്ങനെ ഉയർന്നു വരും എന്ന് എൽ ഡി എഫ് പറയുകയുണ്ടായോ ഇത് ആഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവറിന്റെ നിലപാടിനെ എൽ ഡി എഫ് എൻഡോസ് ചെയ്യുന്നില്ല എൽ ഡി എഫ് കൺവീനർ എൻഡോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്നലെ രാത്രി അൻവർ ആഷ്മിയോട് സംസാരിച്ചിരുന്നു എൻകൗണ്ടറിൽ ആ സമയത്തും പി സിക്ക് അദ്ദേഹം ആഞ്ഞടിക്കുകയാണ് പക്ഷേ എന്നാൽ എൽ ഡി എഫ് കൺവീനർ വളരെ കൃത്യമായി പറയുന്നത് പി ശശിക്ക് എന്ത് പരാതിയാണുള്ളത് പി ശശിക്കെതിരെ പാർട്ടി ഒരു പരാതിയും നിലവിൽ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നു വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എഴുതിത്തരണം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അൻവർ എഴുതി കൊടുത്ത പരാതിയിൽ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ആദ്യം കൊടുക്കുന്നു അത് കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കുന്നു അതിൽ ഈ പി ശശിക്കെതിരെ പരാതിയില്ല മറ്റൊരു കാര്യം എ ഡി ജി പിക്ക് ഉയർന്നത് ആരോപണം മാത്രമാണ് അതിൽ വ്യക്തത സർക്കാർ വരുത്തുമെന്നാണ് എൽ ഡി എഫ് കൺവീനർ പറയുന്നത് ഡി പി രാമകൃഷ്ണൻ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇ പി ഈ മുന്നണിയിൽ ഇതെങ്ങനെ വരുന്നു ഞാൻ ചോദിച്ചത് ബിനോയ് വിശ്വത്തിന്റെ നിലപാടിനെയാണ് ഈ നിലപാടുകളെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും മുന്നണിയിൽ ഐക്യമില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഐക്യം ശക്തിപ്പെടുത്താനുള്ള നിലപാടുകൾ എടുക്കുമെന്നുള്ളതാണ് അതായത് ഇന്നത്തെ കമ്മിറ്റി ഏറെ നിർണായകമാണ് മറ്റൊന്ന് നേരത്തെയുള്ള കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെ കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തിപരമായി കാര്യങ്ങൾ എടുക്കരുത് പാർട്ടി ചില തീരുമാനങ്ങൾ നിലപാടുകൾ എടുക്കുന്നത് സംഘടനയ്ക്ക് ഗുണകരമായ അതാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ മാറ്റിയതിനെ കുറിച്ചാണ് സി പി രാമകൃഷ്ണൻ പറയുന്നത് എന്നുള്ള വ്യക്ത വ്യക്തത വന്നിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇ പി എ സജീവമാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തും എന്നാൽ അതേ സമയത്ത് അൻവറിനെ തള്ളിപ്പറയാതെ തള്ളുകയാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് കൺവീനർ ചെയ്തത് ഹാഷ്മി